ഞാനാരും പറഞ്ഞു തരാത്തൊരു ഫീച്ചർ എനിക്ക് അനുഭവപ്പെട്ട ഈ വണ്ടിയുടെ മെയിൻ ഒരു ഫീച്ചർ, ഒരു മണിക്കൂർ നമ്മൾ ഈ വണ്ടി എ സി ഓൺ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് കിടന്നാൽ നമുക്ക് പോകുന്നത് വെറും 3% ചാർജ് ഉള്ളു. 10 മണിക്കൂർ നമ്മളൊരു ദിവസം വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഇട്ടാൽ നമുക്ക് നഷ്ടം വരുന്നത് ആകെ 30% കറണ്ട് കാശ്. ഇന്ന് നമ്മൾ ഒരു കസ്റ്റമർ റിവ്യൂയാണ് നോക്കുന്നത്. പ്രധാനമായും ഇലക്ട്രിക്കൽ വാഹനത്തിൻ്റെ ഒരുപാട് ആളുകൾക്ക് സംശയങ്ങളുണ്ട്. ഇന്ന് നമ്മോടൊപ്പം നെക്സോൺ ഇ വി യുടെ കസ്റ്റമറാണുള്ളത്. ഇരിങ്ങാലക്കുടയിൽ ഒക്ടോബർ സ്കാറ്റേഴ്സ് നടത്തുന്ന നമ്മുടെ ചാൾസ് ചേട്ടനാണ്. അദ്ദേഹം റീസെൻ്റ് ഒരു ഇ വി പർച്ചേസ് ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് ഒരു ഇ വി എടുത്തതിന്? നമുക്ക് വളരെ കംഫർട്ടാണ് വണ്ടി ഡ്രൈവിംഗ് ആണെങ്കിലും നമുക്ക് യൂസർ എക്സ്പീരിയൻസ് ലെവലിൽ വളരെ ഉപകാരപ്രദമാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ ഒരു മേഖല, ഞാനൊരു ക്യാപ്റ്റൻ നടത്തുന്ന വ്യക്തിയാണ്, ഓപ്പറേഷണൽ സ്ഥാപനമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഒരുപാട് സമയം നമുക്ക് ഷെയ്ഡില്ലാത്ത സ്ഥലങ്ങളിലും കമ്പനിയിലെ ജയിലും നമുക്ക് നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മുന്നത്തെ സമയങ്ങളിൽ നമ്മൾ 20,000-25,000 രൂപ അടിച്ചിരുന്നു. കാരണം വണ്ടി ഒരുപാട് സമയം സ്റ്റാർട്ടിങ്ങിൽ എടുത്തു. ഞാനാരും പറഞ്ഞു തരാത്ത ഒരു ഫീച്ചർ എനിക്ക് അനുഭവപ്പെട്ട ഈ വണ്ടിയുടെ മെയിൻ ഒരു ഫീച്ചർ, ഒരു മണിക്കൂർ നമ്മൾ ഈ വണ്ടി എ സി ഓൺ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് കിടന്നാൽ നമുക്ക് പോകുന്നത് വെറും 3% ചാർജ് ഉള്ളു. 10 മണിക്കൂർ നമ്മളൊരു ദിവസം വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഇട്ടാൽ നമുക്ക് നഷ്ടം വരുന്നത് ആകെ 30% കറണ്ട് കാശ് മാത്രമാണ്, 30% ചാർജ് മാത്രമാണ് പോകുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ സംബന്ധിച്ച് ശരിക്കും ഒരു സെക്കൻഡ് ഹോം എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാവുന്ന ഒരു വാഹനമാണ്. എൻ്റെ ഒരു ബിസിനസ്സിൻ്റെ പർപ്പസിൽ എനിക്ക് ഒരു സെക്കൻഡ് ഹോം എന്നുള്ള പർപ്പസിൽ എനിക്ക് വണ്ടി യൂസ്ഫുൾ ആകുന്നുണ്ട്. റേഞ്ച് ആക്ച്വലി 315 കിലോമീറ്റേഴ്സ് ആണ് കമ്പനി പറയുന്നത്. ആക്ച്വലി നമ്മൾ ഒരു ഇക്കോണമിക്കൽ സ്പീഡിൽ ബ്രേക്ക് തീരെ അപ്ലൈ ചെയ്യാറുണ്ട്. കാരണം ഇത് ജനറേഷൻ ബ്രേക്കിംഗ് ഉണ്ടല്ലോ, നമ്മൾ ആക്സിലറേറ്ററിൽ നിന്ന് ബ്രേക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് ആവാം. അപ്പം വളരെ കെയർഫുള്ളായിട്ട് നമുക്ക് ഓടിച്ചു പോകുകയാണെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നുന്നു ഈ 315 സ്ഥാനത്ത് 320 വരെ കിട്ടാം. കാരണം നമ്മൾ ഗ്രാഫിൽ അത് കാണിക്കുന്നു. ആക്ച്വലി നമ്മളൊരു സ്പോർട്സ് കാർ അല്ലെങ്കിൽ നമ്മളൊരു സാധാ ഒരു സെഡാനോ അല്ലെങ്കിൽ ഹാച്ച്ബാക്ക് വണ്ടി നമ്മൾ റഫ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇതിൻ്റെ ഒരു മോഡ് ഓഫ് ഡ്രൈവിങ് വ്യത്യാസമാണ്. അപ്പം അത് അതിലേക്ക് നമ്മൾ അഡാപ്റ്റ് ആവുന്നത് വരെയുള്ള സമയത്ത് വ്യത്യാസം കാണിക്കുന്നതായിരിക്കും. കാരണം ഞാനിപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങോട്ട് വന്ന സമയത്ത് ഞാൻ ഓൾറെഡി ഇപ്പോൾ 89 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുണ്ട് ഇന്നത്തെ ദിവസം. ഇപ്പോൾ ഇതിൽ 65% ചാർജ് ബാക്കിയിട്ട് 170 കിലോമീറ്ററോളം വണ്ടി ഓടുന്നു കാണിക്കുന്നത്. അതിപ്പോൾ ഈ മോഡിലിട്ടിട്ടാണ്. ഇതിപ്പോൾ നമ്മൾ ഫുൾ മോഡിലേക്ക് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞൊരു വേരിയേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ സമയമെടുക്കുന്നുണ്ട്. ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സമയമെടുത്തതെന്ന് വെച്ചാൽ ഞാൻ ഇതിനെ കുറിച്ച് അത്യാവശ്യം സ്റ്റഡി ഉണ്ടായിരുന്നു. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്കൊരു ബുദ്ധിമുട്ട് ഇതിന് ഫേസ് ചെയ്തിട്ടില്ല. പെട്ടെന്ന് ഇരിക്കുന്ന ആളുകൾ എപ്പോഴും പറഞ്ഞവരാണ് റേഞ്ച് കിട്ടുന്നില്ല, വലിയ കാര്യമില്ല എന്നൊക്കെ പല അഭിപ്രായങ്ങളും. പക്ഷെ പല ആളുകളും യൂസ് ചെയ്തിട്ട് വളരെ സാറ്റിസ്ഫൈഡും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ആക്ച്വലി ഈ വാഹനം ആർക്കാണ് അഡാപ്റ്റബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി വൈകിട്ട് എല്ലാ ദിവസവും തിരിച്ചു വരുന്ന വ്യക്തിക്ക്. കാരണം നമുക്ക് നൈറ്റ് ചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് എടുക്കാം. ഒരുപാട് സ്ഥലങ്ങളിൽ ചാർജിംഗ് സ്റ്റേഷൻ ഉണ്ട്. നമുക്കൊരു ലൈക്ക് ഒരു ടീ ബ്രേക്കിൻ്റെ സമയം കൊണ്ട് നമുക്ക് ഇത് ചാർജ് കയറാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഈ വണ്ടി ഏറ്റവും കൂടുതൽ ദൂരം പോയ സ്ഥലം എവിടെയാണ്? ഏറ്റവും കൂടുതൽ നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ചാർജിംഗ് സ്റ്റേഷനിൽ ചാർജിംഗ് സ്റ്റേഷന് ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ഏതെങ്കിലും സ്ഥലത്ത് നിർത്തി കഴിഞ്ഞപ്പോൾ സിയോൺ ചാർജസ് ഉണ്ട്, നമ്മുടെ KSEB ചാർജിംഗ് സ്റ്റേഷൻസ് ഉണ്ട്. അതൊക്കെ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആപ്പുകളാണ്. നമ്മൾ മൊബൈലിൽ റീചാർജ് ചെയ്യണമെങ്കിൽ റീചാർജ് ചെയ്യാം. പലരും പറഞ്ഞു ഒരു വണ്ടി ചെന്ന് കഴിഞ്ഞാൽ ചാർജ് സ്റ്റേഷൻസ് ഉണ്ട്, പക്ഷെ അവിടെ ഒന്നെങ്കിൽ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ സോക്കറ്റ് കറക്റ്റ് അല്ല എന്നൊക്കെ പറഞ്ഞ് മടക്കുന്ന ഇഷ്യൂ പറഞ്ഞു. എനിക്ക് അതൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് വീട്ടിൽ സോളാർ സിസ്റ്റം ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് വീട്ടിൽ ഞാൻ 10 കിലോവാട്ട് സോളാർ സിസ്റ്റം വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഡെയിലി ഒരു ഓൾമോസ്റ്റ് ഒരു 40-50 യൂണിറ്റ്സ് എനിക്ക് വീട്ടിൽ പ്രൊഡക്ഷൻ ഉണ്ട്. മെജോറിറ്റി ഓഫ് ദ ടൈം ഞാൻ വീട്ടിൽ തന്നെയാണ് ചാർജ് ചെയ്യാറ്. പിന്നെ ലോങ് പോകുന്ന സമയങ്ങളിൽ പുറത്തുനിന്ന് ചാർജ് ചെയ്യുമ്പോൾ എനിക്ക് ഇതേപോലെ ഒരു ഇഷ്യൂ ഫേസ് ചെയ്തിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് കസ്റ്റമേഴ്സ് ഉപകാരപ്പെടുന്ന റിവ്യൂ ആണ് ഇദ്ദേഹം തന്നത്. ഇദ്ദേഹം ഇവിടെ എത്തിയിട്ടുള്ളത് സെറാമിക് കോട്ടിംഗ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഈ അതുമാതിരി കാര്യങ്ങളും സാറിന് വണ്ടി സെക്കൻഡ് ഹാൻഡ് വാങ്ങിയതാണ്. നമ്മുടെ പ്രീവിയസ് കസ്റ്റമർ സെറാമിക് ചെയ്യുന്നതിൻ്റെ പ്രീ കോട്ടിംഗ്സും കാര്യം മെയിൻ്റെ കോട്ടി ചെയ്യാനാണ് സാറിന് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു സെക്കൻഡ് വാഹനം മേടിക്കുമ്പോഴും സാറിന് വാല്യൂ ആയിട്ട് സർവീസ് ലഭിച്ചു എന്നുള്ള കാര്യം അല്ലേ?
മെയിൻലി നമുക്ക് അതിന്റെ ഒരു പെർഫോമൻസ് നമുക്ക് ആ വണ്ടിക്ക് നല്ലൊരു തോന്നുന്നുണ്ട്. ഗ്ലോസിനെസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെന്ന് പറയുന്നത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു ചെറിയ ചെടി വെള്ളം നിറച്ചപ്പോൾ മഴയുള്ള സമയമാണ് നിറച്ച റോഡ് വെള്ളം കെട്ടിയെടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ചെടികൾ ചെടിയോ കാര്യങ്ങളൊന്നും പെട്ടെന്ന് നമ്മൾ സ്കിപ്പ് ഓൺ ചെയ്തൊരു ഫസ്റ്റ് റെയിൻ സീസൺ കടന്നു പോയത് വളരെ യൂസ്ഫുൾ ആയിട്ട് കിട്ടിയത് വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ ഒരു വാല്യൂ ഫോർ മണി ഇവിടെ സാർ സെക്കൻഡ് വൺ ലഭിച്ചിട്ടുണ്ട്. സാറ്റിസ്ഫൈഡ് ആയിരിക്കുന്നു. പിന്നെ സാറൊരു ഫ്രീ സർവീസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യാം. താങ്ക് യു സാർ. താങ്ക് യു.